പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരത്തോട് കൂടിയിട്ടാണ്. ഇംപീരിയം ടീമിലെ മൂന്ന് റെസ്ലേഴ്സ് ഗിന്ദർ, ജിയവാനി, വിഞ്ച്, കൈസർ തുടങ്ങിയവർ നേരിട്ടത് ന്യൂഡേ ടീമിലെ കോഫി കിങ്സ്റ്റൺ, ക്സേവിയർ വുഡ്സ്, അതുപോലെ തന്നെ മെയിൻ ഇവൻറ്റ് ജെ ഊസോ, അങ്ങനെ മൂന്ന് പേരെയാണ്. അപ്പോൾ ഈ ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരത്തിൽ ജെ ഊസോ, ന്യൂഡേ തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഈ ഒരു മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനായ ഗിന്ദർ മെയിൻ ഇവൻറ്റ് ജെ ഊസോയ്ക്കെതിരെ ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും എന്നുള്ള മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിന്ദറിൻ്റെ ഈ ഒരു ടൈറ്റിൽ റണ്ണിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിന്ദർ തോൽക്കാൻ കൂടുതൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അത് റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. മത്സരം മിക്കവാറും ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയായിരിക്കും എൻഡ് ചെയ്യുക. അതായത് ജെ ഊസോ വിജയിക്കുന്ന രീതിയിൽ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ എൻഡ് ചെയ്താലും ഗിന്ദറിൻ്റെ ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിന് നഷ്ടപ്പെടില്ല. പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി റീമാച്ചും വരാനും സാധ്യതയുണ്ട്. അത്തരമൊരു എൻഡിങ് അടുത്ത റോ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബറിലെ ക്വാളിഫൈയിങ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. സെത്രോളിൻസിൻ്റെ റസൽമേനിയ 40 എതിരാളിയെ കണ്ടുപിടിക്കുന്ന എലിമിനേഷൻ ചേംബറിലെ നമ്പർ 1 കണ്ടൻഡറിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ രണ്ട് ക്വാളിഫൈയിങ് മത്സരങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ബിഗ് ബ്രോൺസൺ റീഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബോബി ലാഷ്ലി ക്വാളിഫൈ നേടുന്നതും ഐവറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൽ നൈറ്റ് ക്വാളിഫൈ നേടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ്റെ റസൽമീനയിലേക്കുള്ള നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ചേംബർ മത്സരത്തിലേക്കുള്ള ഒരു ക്വാളിഫൈ മത്സരവും നടന്നു. ജോയ് സ്റ്റാർക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിപ് മോർഗനാണ് അതിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുള്ളത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു ഹ്യൂജ് 8-man ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെൻ്റ് ഡേയിലെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക്, ഡാമിൻ പ്രീസ്റ്റും, ഫിൻ ബാലറും, ജെ ഡി മക്ഡൊണയും, ഡൊമിനിക് മേസ്റ്റീരിയോയും ടീം ആയിക്കൊണ്ട് ആർത്രൂത്ത്, ദി മിസ്, DIY എന്ന് പറയുന്ന ചാമ്പ, ഗർഗാന തുടങ്ങിയവരുടെ ടീം, അങ്ങനെ ഒരു 8-man ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ജെ ഡി മക്ഡൊണ വേഴ്സസ് ആർത്രൂത്ത് തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ആർത്രൂത്തിന് ഇനി ജഡ്ജ്മെൻ്റ് ഡേയുമായിട്ടുള്ള അവരെ അടുത്ത് നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്ന സ്റ്റോറി ലൈനിൻ്റെ ഒരു ഭാഗങ്ങളൊന്നും അടുത്ത റോ എപ്പിസോഡിലൂടെ കാണിക്കാൻ സാധ്യതയില്ല. ഓൾമോസ്റ്റ് എൻഡ് ചെയ്യിപ്പിച്ച രീതിയിലാണ് ഇന്നത്തെ റോയിൽ അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആർത്രൂത്തിനെ ജെ ഡി മക്ഡൊണ പരാജയപ്പെടുത്തുന്നു. മത്സരശേഷം ഇവരെല്ലാവരും ചേർന്ന് ആർത്രൂത്തിനെ ആക്കം വയ്ക്കുന്നു. ആ ഒരു സമയത്ത് DIY എന്ന് പറയുന്ന ടീം വന്നിട്ട് ആർത്രൂത്തിനെ സേവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരമാണ് റോ എപ്പിസോഡിലേക്ക് അടുത്ത ആഴ്ച കൺഫേം ചെയ്തിട്ടുള്ളത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റസൽമീനിയ 40 വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി ബെക്കി ലഞ്ചിനെതിരെ തന്നെയായിരിക്കും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. കാരണം ബെക്കി ലഞ്ചിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് നയാ ജാക്സ് കയറി വരുന്നു, പിന്നീട് അവരുടെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് വുമൻസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി വരുന്നു, പിന്നീട് ബെക്കി ലഞ്ചും റിയ റിപ്ലിയും ചേർന്ന് നയാ ജാക്സിനെ അടിച്ച് റിങ്ങിൻ്റെ പുറത്തേക്ക് ഇടുന്നതും ഇവർ ഫേസ് ടു ഫേസ് നിൽക്കുന്നതുമൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. നയാ ജാക്സും റിയ റിപ്ലിയും എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കാൻ പോകുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആ ഒരു മത്സരത്തിൽ റിയ റിപ്ലി തന്നെയായിരിക്കും ടൈറ്റിൽ റീട്ടേൺ ചെയ്യുക. അതിനുശേഷം റസൽമീനിയയിൽ ഈ ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുള്ള ബെക്കി ലഞ്ചും കൂടി വിജയിച്ചു വരുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു മത്സരവും നടക്കും. അതിൽ ബെക്കി ലഞ്ച് മിക്കവാറും റിയ റിപ്ലിയുടെ ഈ ഒരു ഡൊമിനൻ്റ് ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ സാമി സെയ്നും ഷിൻസ്കെ നാക്കമോറയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ സാമി സെയ്ൻ പിന്നെയും പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാമി സെയ്ന് എങ്ങനെയെങ്കിലും വിജയിക്കണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വിജയിച്ച് കയറാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ എൻഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൂ മക്കിൻ്റെയറിൻ്റെ ഡിസ്ട്രാക്ഷൻ തന്നെയാണ് സാമിയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. അതിനുശേഷം ഡ്രൂവും ഷിൻസ്കെ നാക്കമോറയും കൂടി സാമിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കോഡി റോഡ്സ് വന്നിട്ട് സാമിയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് ചെറിയ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് സാമി സെയ്നും ഡ്രൂ മക്കിൻ്റെയറും സാമി സെയ്നും കോഡി റോഡ്സും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്നു. സാമി സെയ്നെ രക്ഷിക്കുമെന്നുള്ളത് കോഡി റോഡ്സ് ഉറപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അടുത്ത റോ എപ്പിസോഡ് ിലേക്ക് ഒരു ഹ്യൂജ് 1-on-1 മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മക്കിൻ്റെയർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം. മിക്കവാറും റോ എപ്പിസോഡിൻ്റെ അവസാനത്തെ, അതായത് മെയിൻ ഇവൻറ്റ് മത്സരവും ഇത് തന്നെയായിരിക്കും.
കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത റോ എപ്പിസോഡ് എലിമിനേഷൻ ചേംബറിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് ആണെന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. വീഡിയോ സംബന്ധിച്ചും റോ എപ്പിസോഡിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.